തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വരുന്ന ചരക്ക് ലോറികളെ കാത്ത് നമുക്ക് പ്ലേറ്റും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് ആദ്യം മാറണം പ്രകൃതി നമുക്ക് അനുകൂലമാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സെബി പഴയാറ്റിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാള പഞ്ചായത്തിൽ അഷ്ടമിച്ചിറ സ്വദേശത്താണ് താമസിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ 16 വർഷമായിട്ട് അന്നാ സുസ്ഫാം എന്നുള്ള പേരിൽ ഒരു സമ്മിശ്ര ഫാം വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഭൂമിയിൽ തന്നെ നല്ല രീതിയിലൊരു സംയോജിത ഫാം നടത്തിപ്പോരുകയാണ്19 വയസ്സ് വരെ ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഇവിടെ വീട്ടിൽ തന്നെ താമസിച്ച് വിദ്യാഭ്യാസവും മറ്റ് കൃഷികൾ എല്ലാം കണ്ടുപഠിക്കുകയും കൂടെ സഹായിക്കുകയും ഒക്കെ അങ്ങനെയാണ് ജീവിച്ചു വന്നത് അതിനുശേഷം ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് പഠിക്കാനായിട്ട് ന്യൂഡൽഹിയിലേക്ക് പോവുകയും അവിടുന്ന് അവിടെ കുറച്ച് നാൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് യൂറോപ്പിൽ പോകാനുള്ളൊരു സാഹചര്യം കിട്ടി വിവാഹത്തിന് ശേഷം അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല ജോലികളും പഠിച്ചു അപ്പോൾ അതിൽ എന്താണ് നേഴ്സിംഗ് പഠിച്ചു കുക്കിംഗ് പഠിച്ചു എല്ലാത്തിനും ശേഷം ഞാൻ എൻ്റെ അഭിരുചിക്കൊത്ത മെക്കാനിക്കൽ ഫീൽഡിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു അവസാനത്തെ 13 വർഷം സ്വിറ്റ്സർലൻഡിലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഈ മെക്കാനിക്കൽ ഫീൽഡിൽ തന്നെയായിരുന്നു ജോലി അവിടുത്തെ യാന്ത്രികമായിട്ടുള്ള ജീവിതം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതും പഠിക്കുകയും പല ജീവിത സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടിയൊക്കെ വന്നായിരുന്നു പക്ഷേ എന്ന് ഒരു സാഹചര്യം കിട്ടിയോ അന്ന് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള മനസ്സിലെ ഒത്തിരി വലിയൊരു ആഗ്രഹം സഫലീകരിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫാം ഞങ്ങൾ 16 വർഷം മുമ്പ് സ്വിറ്റ്സർലൻഡിലായിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഫാമിന് തുടക്കമിട്ടത് അന്ന് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് അവരുടെ വലിയൊരു സഹായം കൊണ്ട് കൂടിയാണ് ഇത് തുടങ്ങാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ കുടുംബസമേതം നാട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങൾ തന്നെ നേരിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ 16 വർഷം മുഴുവനും അതല്ലെങ്കിൽ ഇനി ഇവിടുന്ന് മുന്നോട്ടായാലും ഞങ്ങളിതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ചില നിർബന്ധ ബുദ്ധികളെ കൊണ്ട് തന്നെയാണ് അതായത് ഒന്ന് നമ്മുടെ സത്യസന്ധത നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് തീർത്തും 100% അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് പശുപരിപാലനത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു തീറ്റമിശ്രിതം പശുക്കൾക്ക് ഇഷ്ടമായിട്ടുള്ള പരമാവധി പുല്ല് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ കൊടുക്കുന്നു അനാവശ്യ തീറ്റകളോ അനാവശ്യ ചിലവുകളോ ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ലാഭകരമാവുക എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന തത്വം വളരെ നിർബന്ധത്തോടെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം ആരിവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ദുർഗന്ധം ഉണ്ടാകാൻ പാടില്ല അനാവശ്യമായിട്ടുള്ള ഒരു വസ്തുക്കളും ചിന്നിച്ചിതറിക്കിടക്കാൻ പാടില്ല ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹൈജീൻ അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുവരാണ് 16 വർഷമായിട്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾ ചേർത്തിട്ടില്ല ചേർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഇപ്പോൾ 60 പശുക്കൾക്കുള്ള ഒരു ഫാമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ 60 കറവ പശുക്കളല്ല അതിനകത്ത് തന്നെ കുട്ടികളുണ്ട് ചെനയുള്ള പശുക്കളുണ്ട് കറവയുള്ള പശുക്കളുണ്ട് പോത്തും കുട്ടികളുണ്ട് അതെല്ലാം ഈ 60 പശുക്കളിലുള്ള ഷെഡിൽ ഞങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നീട് ആടാണ് ഒരു സമയത്ത് 100-ൽ മേലെ ആടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ 25-ലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ് പക്ഷെ അത് പയ്യെ പയ്യെ വീണ്ടും കയറി വരും
പിന്നെ പോൾട്രി സെക്ഷനാണ്. പോൾട്രി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന എല്ലാതരം പക്ഷികളും അവിടെയുണ്ട്. അതായത് കോഴി, കോഴികൾ തന്നെ പലതരമുണ്ട്. താറാവ്, അതുതന്നെ ഇറച്ചി താറാവുണ്ട്, നാടൻ താറാവുണ്ട്. പിന്നെ വാത്ത, ഗിനിക്കോഴി, ടർക്കി, കാട, ഫ്ലൈൻ ഡക്ക്, അലങ്കാര കോഴികൾ, ഫെസൻറ്റ്, ലവ് ബേഡ്സ്, പ്രാവ്, അങ്ങനെ തുടങ്ങി. പിന്നെ പറയാതെ എമു, ഒട്ടക പക്ഷി. അപ്പോൾ പറക്കുന്നതും പറക്കാത്തതുമായിട്ടുള്ള എല്ലാ പക്ഷികളും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി സീസണലായിട്ടുള്ള എല്ലാ തരം കൃഷികളുണ്ട്. അത് മണ്ണിന് മുകളിലുള്ളതും മണ്ണിന് താഴെയുള്ളതുമായിട്ട് എല്ലാ വിധത്തിലും, ഇപ്പോൾ തെങ്ങ്, ജാതി, കുരുമുളക്, പിന്നെ പപ്പായ, ബാക്കി എല്ലാതരം, അതായത് വെണ്ട, വഴുതന, പയർ, എല്ലാതരം. ഇപ്പോൾ നെൽകൃഷിയുണ്ട് അതിൻ്റെ കൂടെ. പോരാത്തതിന് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ ഞാനൊരു പരീക്ഷണം നടത്തി. ഇപ്പോൾ വെളുത്തുള്ളി നമ്മുടെ നാട്ടിലും നന്നായിട്ട് വിളവ് തരുന്നൊരു കാര്യമാണ്. ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ 60-ൽ പരം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരുന്ന കുട്ടികൾക്ക് അവരുടെ സമയം ചെലവഴിക്കാൻ, ആസ്വദിക്കാനായിട്ട് നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന ആൾക്കാർക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മറ്റേ ഹോം സ്റ്റേ രീതിയിൽ രണ്ട് ബെഡ്റൂമുകൾ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് വേണമെങ്കിൽ കുതിര സവാരി നടത്താം. കുതിരയും കുതിരവണ്ടിയും ഇവിടെയുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാവിധത്തിലും ഒരു ഫാം ടൂറിസത്തിനും കൂടെ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ 16 വർഷം കഴിഞ്ഞപ്പോൾ ഈ അന്നാസിസ് ഫാം എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിപണി എന്ന് പറയുന്നത്, ഐറ്റംസ് എന്ന് പറയുന്നത് ഞങ്ങൾ പാല്. പാലിപ്പോൾ എന്തോരം നമ്മൾ ഉൽപ്പാദിപ്പിച്ചാലും തികയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്ന് ദൂരേന്ന് പോലും, ഒരു 14 കിലോമീറ്റർ അകലേന്ന് പോലും ആൾക്കാർ ഇവിടെ വന്ന് പാൽ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം അത് ആ പാലിൻ്റെ ഗുണമേന്മോണ്ട ആയിരിക്കണം, അവർക്ക് ഇവിടുന്നേ പാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ പാലിൽ നിന്നുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ, അതും കുറച്ചൊക്കെ സീസണലായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് പാലിൽ നിന്ന് തൈര്, അതിൽ നിന്ന് വെണ്ണ, വെണ്ണ ഒരുക്കി കഴിഞ്ഞാൽ നെയ്യായി, നറുനെയ്യ്. അപ്പം നറുനെയ്യൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും നല്ല തേൻ, അത് മലബാർ ഭാഗത്തുനിന്ന് ഞങ്ങൾ എല്ലാ വർഷവും പോയി കൊണ്ടുവന്ന് ഇവിടെ അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ തേൻ അവൈലബിളാണ്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പിന്നെ കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് കുഞ്ഞുങ്ങൾ, കാടക്കുഞ്ഞുങ്ങൾ, അത് ഇറച്ചിക്കായിട്ടും വളർത്താനായിട്ടും, പിന്നെ മുയൽ, അങ്ങനെയുള്ള ഒട്ടുമിക്ക സംഗതികളും ജീവജാലങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്, കൊടുക്കാറുണ്ട്. മുട്ട വിൽപ്പന മാത്രമില്ല, കാരണം അത് ഇവിടെ വിരിയിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊടുക്കുന്നത്. പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അമിതാവേശമൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവുമാണ്. അതായത് നമ്മൾ മുതലാളി അമഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നിയമിക്കുന്ന പണിക്കാരെക്കാൾ കൂടുതൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വരുന്ന ചരക്ക് ലോറികളെ കാത്ത് നമുക്ക് പ്ലേറ്റും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സ് ആദ്യം മാറണം. പ്രകൃതി നമുക്ക് അനുകൂലമാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.